സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു സ്കൂൾ അറ്റ് ഹോം ഓൺ ദ പ്രീവിയസ് ക്ലാസ് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദി ആൽവിയോലൈ ആൽവിയോലയിൽ വെച്ച് നടക്കുന്ന വാതക വിനിമയത്തെക്കുറിച്ച് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അറ്റ് ദ ടൈം ഓഫ് ഇൻസ്പിറേഷൻ ഇൻ ആൽവിയോലൈ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇസ് ഹൈ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈആക്സൈഡ് ഇസ് ലോ ബട്ട് ഇൻ ദ കേസ് ഓഫ് ബ്ലഡ് കാപ്പ്ലറിസ്

ഓക്സിജൻ ഇൻ ടു സെൽസ് ഹൗ ഡസ് ഓക്സിജൻ റീച്ച് ദ സെൽസ് ഫ്രം ദി ആൽവിയോലൈ ആൽവിയോലയിലുള്ള ഓക്സിജൻ എങ്ങനെയാണ് സെൽസിലേക്ക് കോശങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങളൊരു പിക്ചർ കാണുന്നില്ലേ ഈ ഒരു പിക്ചറിലൂടെ എങ്ങനെയാണ് ഓക്സിജൻ സെൽസിലേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം ഇതാണ് ആൽവിയോലൈ കണ്ടോ ഇതാണ് ആൽവിയോലൈ ഇവിടെയാണ് ധാരാളം ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട് ഇങ്ങനെ ഒരു ബ്ലൂ ഡോട്ട് കണ്ടോ ഇതെല്ലാം ഓക്സിജൻ മോളിക്യൂൾസ് ആണ് ഇങ്ങനെ ആൽവിയോലയിലുള്ള ഓക്സിജൻ മോളിക്യൂൾസ് എവിടേക്കെത്തണം സെൽസ് ഇൻ ദി ടിഷ്യൂസ് കലകളിലുള്ള കോശങ്ങളിലേക്ക് എത്തുകയാണ് വേണ്ടത് ഏത് തരം മെത്തേഡിലൂടെയാണ് ആൽവിയോലയിലുള്ള ഓക്സിജൻ സെൽസിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം അറ്റ് ഫസ്റ്റ് ഫ്രം ദ ആൽവിയോലൈ ദ ഓക്സിജനസ് റീച്ചറിൻ ടു ദി ബ്ലഡ് കാപ്പ്ലറീസ് ത്രൂ ദി ഡിഫ്യൂഷൻ ആൻഡ് ഇറ്റ് ഗെറ്റ് അസോസിയേറ്റ് വിത്ത് ദ ഹീമോഗ്ലോബിൻ പ്രസൻറ്റ് ഇൻ ദി ആർ ബി സി ആൻഡ് ഫോംസ് ഓക്സി ഹീമോഗ്ലോബിൻ അതായത് ആദ്യമായിട്ട് ആൽവിയോലയുള്ള ഈ ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടല്ലോ അത് ബ്ലഡ് കാപ്ലറീസിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ത്രൂ ഡിഫ്യൂഷൻ മെത്തേഡ് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഫ്രം ദി ആൽവിയോലൈ ദിസ് ഓക്സിജൻ മോളിക്യൂൾ ഈസ് റീച്ച്ഡ് ഇൻ റ്റു ദി ബ്ലഡ് കാപ്ലറീസ് ത്രൂ ഡിഫ്യൂഷൻ മെത്തേഡ് ആൻഡ് ഇറ്റ് ഗെറ്റ് അസോസിയേറ്റഡ് വിത്ത് ഹീമോഗ്ലോബിൻ പ്രസൻറ്റ് ഇൻ ദി ആർ ബി സി ആർ ബി സിയിലുള്ള ഹീമോഗ്ലോബിനുമായി ഓക്സിജൻ കൂടിച്ചേരുന്നു ആൻഡ് ഇറ്റ് ഫോംസ് ഓക്സി ഹീമോഗ്ലോബിൻ സോ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നാണ് എന്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഓൺ ദ പ്രീവിയസ് ക്ലാസ് വി ആർ ഡിസ്കസ്ഡ് അബൌട്ട് ദി സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഫോർ പ്രോട്ടീൻ സ്ട്രാൻസും ഫോർ ടൈപ്പ് ഓഫ് ഹീമും കൂടി ചേർന്നതാണ് ഒരു ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ദാറ്റ്സ് വൈ ഇറ്റ് ക്യാൻ ക്യാരി ഫോർ ഓക്സിജൻ മോളിക്യൂൾസ് നാല് ഓക്സിജൻ മോളിക്യൂൾസിനെ ഒരൊറ്റ ഹീമോഗ്ലോബിന് വഹിക്കാനായിട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പറ്റും കാരണം എന്താണ് ഇതിന് നാല് പ്രോട്ടീൻ സ്ട്രാൻസും നാല് ഹീമും ഉണ്ട് ഹീമെന്ന് പറയുന്നത് ഇവിടെ കണ്ട ഒരു റെഡ് സ്പോട്ടുണ്ടല്ലോ അതാണ് ഹീമെന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയിൻസ് അയ്യേൺ അയേൺ കണ്ടെയ്ൻ്റായിട്ടുള്ള ഹീമുമായിട്ടാണ് ഓക്സിജൻ കൂടുതൽ അഫിനിറ്റി ഉള്ളത് സോ ദിസ് ഓക്സിജൻ ഏഴ്സ് അസോസിയേറ്റഡ് വിത്ത് ദ ഹീമോഗ്ലോബിൻ ആൻഡ് ഫോംസ് ഓക്സി ഹീമോഗ്ലോബിൻ ആഫ്റ്റർ ദാറ്റ് ദ ഹീമോഗ്ലോബിൻ റിലീസേഴ്സ് ഓക്സിജൻ ആൻഡ് ബിക്കംസ് ഫ്രീ അതിനുശേഷം ഹീമോഗ്ലോബിൻ നിന്ന് ഈ ഓക്സിജൻ മോളിക്യൂൾസ് എല്ലാം വിട്ടുപോകും എന്നിട്ട് ഹീമോഗ്ലോബിൻ ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്

അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ആദ്യം ആൽവിയോലയിൽ നിന്ന് പിന്നീട് ബ്ലഡ് കാപ്ലറീസിലേക്ക് ഓക്സിജൻ എത്തുന്നു അതിനുശേഷമാണ് സെൽസ് ഇൻ ദി ടിഷ്യൂസ് കലകളിലേക്ക് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തുന്നത് ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഫില്ലപ്പ് ചെയ്യാം ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഏഴ്സ് ഓക്സിജൻ ഇൻ ദി ആൽവിയോലൈ ആൽവിയോലയിൽ കാണപ്പെടുന്ന ഓക്സിജൻ അതിനുശേഷം എന്തുണ്ടാവും ദ ഓക്സിജൻ ഏഴ്സ് റീച്ചസ് ഇൻ ടു ദി ബ്ലഡ് കാപ്ലറിസ് ബൈ ഡിഫ്യൂഷൻ മെത്തേഡ് ദെൻ ദിസ് ഓക്സിജൻ ഏഴ്സ് അസോസിയേറ്റഡ് വിത്ത്

ഹീമോഗ്ലോബിൻ ഹാസ് മോർ അഫിനിറ്റി ടു കാർബൺ മോണോക്സൈഡ് ദാൻഡ് ഓക്സിജൻ നമുക്കറിയാം ഹീമോഗ്ലോബിന് ഓക്സിജനുമായിട്ട് നല്ല അഫിനിറ്റി ഉണ്ടെന്ന് നല്ല പ്രതിബത്തിയുണ്ട് എന്നാൽ ഓക്സിജനേക്കാൾ കൂടുതൽ കാർബൺ മോണോക്സൈഡിനോടാണ് ഹീമോഗ്ലോബിന് അഫിനിറ്റി ഉണ്ടാകുന്നത് ഹീമോഗ്ലോബിൻ കംപെയിൻസ് ഫാസ്റ്റ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഫോംസ് എ മോർ സ്റ്റേബിൾ കോമ്പൗണ്ട് കോൾഡ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ഈ കാർബൺ മോണോക്സൈഡുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു അൺലൈക്ക് ഓക്സി ഹീമോഗ്ലോബിൻ കാർബോക്സി ഹീമോഗ്ലോബിൻ ഡസ് നോട്ട് ബ്രേക്ക് ഡൗൺ ആൻഡ് കോസസ് ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദി ഹീമോഗ്ലോബിൻ മോളിക്യൂൾ അതായത് ഓക്സി ഹീമോഗ്ലോബിനാണ് ഫോം ചെയ്തതെങ്കിൽ ഓക്സിജനും ഹീമോഗ്ലോബിനുമായി പെട്ടെന്ന് തന്നെ വിഘടിച്ച് പോകാൻ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ഒരിക്കലും പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവില്ല അങ്ങനെയാകുമ്പോൾ ഹീമോഗ്ലോബിൻ മോളിക്യൂൾസിന് ഡിസ്ട്രക്ഷൻ നാശം സംഭവിക്കുന്നു ദിസ് മേ ബിക്കം ഡേഞ്ചറസ് ഇൻ സം സിറ്റുവേഷൻ ചില സാഹചര്യങ്ങളിൽ ഇത് വളരെ അപകടകരമായ രീതിയിൽ ഭവിക്കാം

കവർ യുവർ നോസ് ആൻഡ് മൗത്ത് വിത്ത് എ ഡാം ക്ലോത്ത് ആൻഡ് മൂവ് ടു ആൻ എയറേറ്റഡ് പ്ലേസ് ബൈ സ്പ്രോളിങ് ഓൺ ദി ഗ്രൗണ്ട് അതായത് ആ ഒരു പുകമുറിക്കുള്ളിലുള്ള ആ ഒരു പേഴ്സണെ എന്ത് ചെയ്യണം ഒരു നനഞ്ഞ തുണികൊണ്ട് ആളുടെ മൂക്കും വായുമെല്ലാം പൊത്തിപ്പിടിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് എത്തിക്കാനായിട്ട് ബൈ ദിസ് വേ റെസ്ക്യൂ ഓപ്പറേറ്റേഴ്സ് ക്യാൻ ഓൾസോ റെസ്ക്യൂ പേഴ്സൺസ് ഹൂ ക നോട്ട് എസ്കേപ്പ് ദം സെൽസ് അതായത് സ്വയം രക്ഷപ്പെടാൻ പറ്റാതിരിക്കുകയാണ് അങ്ങനൊരാളെങ്കിൽ അയാളെ രക്ഷിക്കുന്ന ആൾക്കാരെ ഈ ഒരു രീതിയിൽ വേണം അവരെ രക്ഷപ്പെടുത്താനായിട്ട് ഹാവൻ യു അണ്ടർസ്റ്റുഡ് ദ റോൾ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദി ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ഓക്സിജൻ്റെ സംവരണത്തിൽ ഹീമോഗ്ലോബിനുള്ള പങ്കെന്താണ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂൻറ്റ് ഫോർ ദി സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇസ് ഐ എൺ മോളിക്യൂൾസ് ഹീമോഗ്ലോബിൻ്റെ സിന്തസിസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെയിൻ കോൺസ്റ്റിറ്റ്യൂൻ്റാണ് ഐ എൻ മോളിക്യൂൾസ് എന്ന് പറയുന്നത്

അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരു പുരുഷൻ്റെ ശരീരത്തിൽ ഫിഫ്റ്റീൻ ഗ്രാം ഓഫ് ഹൺഡ്രഡ് എം എൽ അതായത് ഹൺഡ്രഡ് എം എൽ രക്തത്തിൽ പതിനഞ്ച് ഗ്രാം ഹീമോഗ്ലോബിനാണ് ഉണ്ടായിരിക്കുക എന്നാൽ സ്ത്രീകളിലാണെങ്കിൽ വുമൺസിലാണെങ്കിൽ അത് തേർട്ടീൻ ഗ്രാം ആണ് രണ്ടിലും വ്യത്യാസം ഉണ്ട് കേട്ടോ തേർട്ടീൻ ഗ്രാം ആണ് ഹൺഡ്രഡ് എം എൽ ബ്ലഡിലുള്ളത് അനീമിയ ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ഡിക്രീസസ് അതായത് നമ്മുടെ ബ്ലഡിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന രോഗമാണ് അനീമിയ വിളർച്ച എന്ന് പറയും നെക്സ്റ്റ് ടു റിലീസ് എനർജി ഹൗ ഡസ് ഓക്സിജൻ ദാറ്റ് റീച്ചസ് സെൽസ് ഹെൽപ്പ് ഇൻ റിലീസിങ് എനർജി എങ്ങനെയാണ് കോശങ്ങളിലേക്കെത്തുന്ന സെൽസുകളിലേക്ക് എത്തുന്ന ഓക്സിജൻ ഊർജ്ജ ഉൽപാദനത്തിന് സഹായിക്കുന്നത് യു നോ ദാറ്റ് എനർജി ഈസ് റിലീസ്ഡ് മെയിൻലി ഫ്രം ഗ്ലൂക്കോസ് ഗ്ലൂക്കോസിൽ നിന്നാണ് എനർജി ഉൽപ്പാദനം നടക്കുന്നത് ദ പ്രോസസ് ബൈ വിച്ച് എനർജി ഈസ് റിലീസ്ഡ് ഫ്രം ഗ്ലൂക്കോസ് ഇൻ സെൽസ് ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ ആൻഡ് ദ സെല്ലുലാർ റെസ്പിറേഷൻ ഒക്കേഴ്സ് ഇൻ ടു സ്റ്റെപ്സ് രണ്ട് ഘട്ടമായിട്ടാണ് ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നത് സോ എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ ഗ്ലൂക്കോസിൽ നിന്ന് എനർജി റിലീസ്ഡ് ആവുന്ന ആ ഒരു പ്രോസസ്സാണ് സെല്ലുലാർ റെസ്പിറേഷൻ ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ടു സ്റ്റെപ്സ് ഒക്കേഴ്സ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ ദ ഫസ്റ്റ് വൺ എസ് ഗ്ലൈക്കോളിസിസ് ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് എസ് ക്രബ്സ് സൈക്കിൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് സെല്ലർ റെസ്പ്രേഷൻ ദ ഫസ്റ്റ് ഫേസ് ഇൻ സെല്ലർ റെസ്പ്രേഷൻ ഗ്ലൂക്കോസിസ് കൺവേർട്ടഡ് ഇൻ ടു പയറുവിക് ആസിഡ് ഗ്ലൈക്കോളിസിസ് വെച്ച് എന്താണ് നടക്കുന്നത് ഗ്ലൂക്കോസിനെ പയറുവിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ടു എ ടി പി മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ഈ ഒരു ഘട്ടത്തിൽ ഗ്ലൈക്കോളിസിസ് എന്ന ആ ഒരു പ്രോസസ്സിൽ രണ്ട് എ ടി പി മോളിക്യൂൾസാണ് ഉണ്ടാവുന്നത് എന്താണ് എ ടി പി അഡിനോസൽ ട്രൈഫോസ്ഫേറ്റ് അതാണ് എ ടി പിയുടെ ഫുൾ ഫോം എനർജി കോമ്പൗണ്ട്സ് ആണത് കേട്ടോ സോ രണ്ട് എ ടി പി മോളിക്യൂൾസാണ് ഗ്ലൈക്കോളിസിസ് മൂലം ഉണ്ടാകുന്നത് ആൻഡ് ദിസ് പ്രോസസ്സ് ഒക്കേഴ്സ് ഇൻ ദി സൈറ്റോപ്ലാസം ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ സോ ഗ്ലൈക്കോളിസിസ് എന്ന ആ ഒരു പ്രോസസ്സ് എവിടെ വെച്ചാണ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് സെല്ലുകളിലാണ് സെല്ലിലെ തന്നെ സൈറ്റോപ്ലാസം കണ്ടോ ഇവിടെ ഒരു ഗ്രീൻ മാർക്ക് കണ്ടോ ഇതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഈ ഒരു സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് ഗ്ലൈക്കോളിസിസ് എന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലാർ റെസ്പിറേഷൻ ആൻഡ് ദിസ് ഫേസ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ ഈ ഒരു ഗ്ലൈക്കോളിസിസ് എന്ന ഒരു പ്രോസസ്സ് നടക്കാൻ ഓക്സിജന്റെ ആവശ്യം ഇല്ല ആൻഡ് ദ സെക്കൻഡ് ഫേസ് ഓഫ് സെല്ലർ റെസ്പിറേഷൻ ഇസ് ക്രബ് സൈക്കിൾ ഇസ് ദാറ്റ് വിച്ച് ഒക്കേഴ്സ് ഇൻ മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയയിൽ വെച്ചിട്ടാണ് ഈ ക്രബ്സ് സൈക്കിൾ നടക്കുന്നത് സോ ഇതാണ് മൈറ്റോ കോൺട്രിയ ഈ ഒരു മൈറ്റോ കോൺട്രിയയുടെ ആ സ്ട്രക്ചറിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് സോ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ് സൈറ്റോക്ലാസത്തിലാണ് എന്നാൽ ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോ കോൺട്രിയയിൽ വെച്ചാണ്

ഓക്സിജൻ്റെ ആവശ്യം ഉണ്ട് സോ ദീസ് ആർ ഓൾ അബൌട്ട് ദി സെല്ലുലാർ റെസ്പിറേഷൻ ഇവിടെ താഴെ നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട് നമുക്കതൊന്ന് ഫില്ലപ്പ് ചെയ്യാം സോ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് പാർട്ട് വെ സെല്ലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഗ്ലൈക്കോളിസിൻ്റെ കാര്യമാണെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ് റബ്സൈക്കിളിലാണെങ്കിൽ അത് മൈറ്റോ കോൺട്രിയിൽ വെച്ചാണ് നീഡ് ഓഫ് ഓക്സിജൻ ഇവിടെ ആവശ്യമുണ്ടോ നോ ഇവിടെയോ യെസ് നമ്പർ ഓഫ് എ ടി പി മോളിക്യൂൾസ് പ്രൊഡ്യൂസ്ഡ് എത്ര എണ്ണാണ് രണ്ട് എ ടി പി മോളിക്യൂൾസാണ് ഗ്ലൈക്കോളിസിസ് ഉണ്ടാകുന്നത് റബ് സൈക്കിൾ ആണെങ്കിൽ അത് ഇരുപത്തി എട്ടാണ് ഇനി പ്രൊഡക്റ്റ്സ് ഗ്ലൈക്കോളസിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ് ആസിഡ് ആണ് റബ് സൈക്കിൾ ആണെങ്കിൽ അത് കാർബൺ ഡയോക്സൈഡും വാട്ടറും ആണ് ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഇസ് എക്സ്പെൽഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എങ്ങനെയാണ് കോശങ്ങളിൽ നിന്ന് സെൽസിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ ആ ഫോമ് ഇൻ ദി സെൽസ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ അത് നമുക്കറിയാം അല്ലേ റെസ്പിറേഷൻ നമ്മുടെ ശ്വസനഫലമായിട്ട് സെൽസിൽ എന്തുണ്ടാവും കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞത് സൈക്കിൾ വഴി കാർബൺ ഡയോക്സൈഡും വാട്ടർ ഉണ്ടായി അത് നമ്മൾ പറഞ്ഞു അല്ലേ ഡ്യൂറിങ് റെസ്പിറേഷൻ ട്രേസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പ അതായത് നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് കുറച്ച് വാട്ടറും സം എമൗണ്ട് ഓഫ് വാട്ടറും അതുപോലെ തന്നെ വാട്ടർ വേപ്പറും നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റഡ് ആവും ബട്ട് ഹൗ വസ് കാർബൺ ഡയോക്സൈഡ് ദ മേജർ ബയോ പ്രൊഡക്റ്റ് ഓഫ് റെസ്പിറേഷൻ ഇസ് എലിമിനേറ്റഡ് ഫ്രം ദ സെൽസ് പക്ഷേ എങ്ങനെയാണ് ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് എത്തുന്നത് നമുക്ക് നോക്കാം ഇവിടെ കണ്ടോ ഈ ഒരു പിക്ചേഴ്സ് കണ്ടില്ലേ ഈ ഒരു പിക്ചേഴ്സിലൂടെയാണ് നമ്മളത് മനസ്സിലാക്കാൻ പോകുന്നത് ഇതാണ് സെൽസ് എന്ന് പറയുന്നത് കണ്ടോ നമ്മൾ നേരത്തെ ആ ഒരു പിക്ചർ കാണിച്ചു തന്നില്ലേ അതേപോലെ ഒരു പിക്ചറാണ് ആദ്യം ഇവിടെ എന്താണ് സെൽസ് കാരണം ഇവിടെ സെൽസാണ് ആദ്യം എന്തിരിക്കുന്നത് കാർബൺ ഡൈക്സൈഡ് ഇരിക്കുന്നത് അത് എങ്ങനെ എത്തണം ഈ ആലുവേരയിൽ കൂടെ പുറത്തേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത് സോ ഈ ആ പറഞ്ഞ സ്റ്റെപ്പ് ഓക്സിജൻ എങ്ങനെയാണ് സെൽസിലേക്ക് എത്തിയത് അതേപോലെ കാർബൺ ഡയോക്സൈഡ് തിരിച്ചു പോകുന്ന ആ ഒരു സ്റ്റെപ്പാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ കാർബൺ ഡയോക്സൈഡ് റീച്ചസ് ടു ദി ടിഷ്യൂ ഫ്ലൂയിഡ് ആൻഡ് ഫ്രം ദർ ടു ബ്ലഡ് ഇൻ ദി ക്യാപ്ലറീസ് ത്രൂ ഡിഫ്യൂഷൻ സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഈ സെൽസിലുള്ള കാർബൺ ഡയോക്സൈഡ് എവിടേക്ക് എത്തും ടിഷ്യൂ ഫ്ലൂയിഡിലേക്കാണ് ആദ്യം എത്തുക കണ്ടോ ഈ ടിഷ്യൂ ഫ്ലൂയിൽ നിന്ന് പിന്നീടാണ് കാർബൺ ഡയോക്സൈഡ് ബ്ലഡ് കാപ്ലറീസിലേക്ക് എത്തുന്നത് ഈ ബ്ലഡ് കാപ്പ്ലറീസിലേക്ക് ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എത്തുന്ന മെത്തേഡാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ആൻഡ് ദിസ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട് ഇൻ ത്രീ ഡിഫറൻറ്റ് വേസ് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇനി ഈ കാർബൺ ഡൈ ഡയോക്സൈഡ് എന്തെങ്കിലും ട്രാൻസ്പോർട്ട് നടക്കണം അല്ലേ എവിടേക്ക് എത്തണം ആൽവേരിയിലേക്ക് എത്തണ്ടേ അത് നടക്കുന്ന ഒരു ത്രീ ഇമ്പോർട്ടൻറ്റ് വേസ് വഴിയാണ് സോ ദ സെവൻ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ഡിസോൾഡ് ഇൻ പ്ലാസ്മ വാട്ടർ നമ്മുടെ ബ്ലഡിൽ കാണപ്പെടുന്ന പ്ലാസ്മയിലെ വെള്ളത്തിൽ ആ ഒരു വാട്ടറിലാണ് സെവൻ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ലയിക്കുന്നത് അങ്ങനെയാണ് ഒരു രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് നടക്കുന്നത് ആൻഡ് ദ ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആസ് കാർബാബിനോ ഹീമോഗ്ലോബിൻ ഫോമ്ഡ് ബൈ കമ്പെയ്ൻ വിത്ത് ഹീമോഗ്ലോബിൻ പിന്നീട് ഈ കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യും ഈ ആർ ബി സിയിൽ കാണുന്ന ഹീമോഗ്ലോബിനായിട്ട് കമ്പയിൻ ചെയ്യും എന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായി മാറുന്നു അങ്ങനെയാണ് ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡയോക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ട് നടക്കുന്നത് ആൻഡ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈക്സൈഡ് ആസ് ബൈക്ക് കാർബണേറ്റ്സ് ഫോമഡ് ബൈ ഗെറ്റിംഗ് ഡിസോൾഡ് ഇൻ വാട്ടർ ഇൻ ദി ആർ ബി സി ആർ ബി സിയിൽ കാണപ്പെടുന്ന വെള്ളത്തിൽ ലയിച്ചിട്ടാണ് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ഫോർമേഷനാണ് ബൈ കാർബണേറ്റ്സ് എന്ന് പറയുന്നത് സോ ബൈ കാർബണേറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡും ആർ ബി സിയിൽ കാണപ്പെടുന്ന വാട്ടറും കൂടി ചേർന്നിട്ടാണ് ബൈ കാർബണേറ്റ്സ് രൂപാന്തരപ്പെടുന്നത് ഇത് എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നു പറയുന്നത് സെവൻറ്റി പെർസെൻ്റേജ് അങ്ങനെ ഈ കാണാൻ ത്രീ വേസിലൂടെയാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ട് നടക്കുന്നത് ഇൻസൈഡ് ദി ലൈൻസ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈ കാർബണേറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇസ് റിലീസ്ഡ് അങ്ങനെ ലെൻസിൽ ഈ കാർബിനോ ഹീമോഗ്ലോബിനും ബൈ കാർബണേറ്റും എത്തുമ്പോൾ അവ വിഘടിക്കുന്നു ബ്രേക്ക് ഡൗൺ ആവുന്നു ദെൻ കാർബൺ ഡയോക്സൈഡ് റിലീസ് ടു ആൽവിയോലൈ ആൻഡ് ത്രൂ അവർ നോസ് ദ കാർബൺ ഡയോക്സൈഡ് ഇസ് റിലീസ്ഡ് അങ്ങനെ ആൽവിയോയിലേക്ക് കാർബൺ ഡയോക്സൈഡ് എത്തുകയും തിരിച്ച മൂക്കിലെത്തി നമ്മൾ കാർബൺ ഡയോക്സൈഡ് എക്സ്പ്രേഷൻ വഴി പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് സോ ദിസ് ഇസ് ദ മെത്തേഡ് ഓഫ് എക്സ്പെൽഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എക്സ്പെൽഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡും ഓക്സിജൻ ഇൻറ്റു സെൽസും ആയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് താങ്ക് യു